ഇതിനിപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേർട്ടിൽ വൈനെ റീപോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ടേർട്ടിൽ വൈൻ ഞാനിതിൽ പ്ലാന്റ് ചെയ്ത സമയത്ത് വെറും മണ്ണിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്, വേറെ വളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇത് നല്ലോണം വളരൊക്കെ ചെയ്തിരുന്നു, ഇത് നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു, നല്ല തിക്കും ആയിരുന്നു. പക്ഷേ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് വെച്ചിരുന്നത്, അതുകൊണ്ട് ഇത് കുറച്ച് യെല്ലോ കളറാണ്. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോയത്, അതോ അല്ലെങ്കിൽ ഇനി വളമൊന്നും ഇല്ലായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ വെച്ചിട്ടെന്തായാലും കുറച്ചായി, റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ചട്ടിയിലുള്ള മുഴുവൻ പ്ലാന്റ് നമ്മളെടുത്ത് മാറ്റി. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല വളർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും റിപ്പോർട്ട് ചെയ്യാനും ആയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറേ കുറച്ച് എനിക്കതിൽ നിന്ന് എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ആ കൂട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യലും ആയി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ചിരട്ട വെച്ചിട്ട് ഒരു വിഞ്ചയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വിഞ്ചയം പോലെ ഉണ്ടാക്കിയത്. അതൊരു ഫാൻ വെച്ചിട്ടായിരുന്നു, ഫാനല്ല ഫാനിൻ്റെ ഗ്രില്ല് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ബക്കറ്റിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ചൂടിക്കാറ് ചുറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ പിന്നെ ചിരട്ടകളിങ്ങനെ ഹാങ് ചെയ്തിട്ടു. അപ്പോൾ ഇതിലേക്ക് ഞാൻ അത്യാവശ്യമൊക്കെ എല്ലാത്തിലേക്കും ഈ ടർട്ടിൽ വൈൻ വെച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ആ ഫാനിൻ്റെ ഗ്രില്ല് വെച്ച് ചെയ്തത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചിരട്ട കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചിരട്ടയൊക്കെ കിട്ടിയപ്പോൾ ഞാനിത് ചെയ്തത്. പിന്നെ ഞാൻ അടുത്തത് ചെയ്തത് എന്താ വെച്ചാൽ, ഈ ടർട്ടിൽ വൈൻ നമുക്ക് നിലത്ത് അങ്ങനെ ഒരു ഗ്രാസ് മാറ്റ് പോലെ ചെയ്യാണ്. അതിന് ജസ്റ്റ് ഈ ടർട്ടിൽ വൈൻ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ ഇത് അത്യാവശ്യം നല്ലോണം വളരും. ഇത് ഞാൻ മുന്നൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇത് ജസ്റ്റ് ടർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് കൊടുത്തു. നമുക്ക് ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ഇത് നല്ലോണം ഇങ്ങനെ വളരാൻ തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇത് ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നല്ല ഷേപ്പിലല്ല വളർന്നിട്ടുള്ളത്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ആക്കിയെടുക്കുക. അങ്ങനെ ഒരു ഫ്ലോർ മാറ്റ് റൗണ്ടിലോ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മൾ അതിമു കൂടി ചവിട്ടാൻ പറ്റില്ല എന്നുള്ളൂ, നമുക്ക് ചവിട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത് ചെയ്തത് ഇതിന് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ വെള്ളത്തിൽ വെച്ചാലും വളരുകയൊക്കെ ചെയ്യും. ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ഞാനൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് അതിലേക്ക് ഇട്ട് വെക്കുകയാണ്. നമുക്കിത് ഇൻഡോർ ആയിട്ടൊക്കെ എവിടെ വേണമെങ്കിലും വെക്കാം, കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്തത് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് പോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഞാൻ കളഞ്ഞത് വെറും മണ്ണാണ്, ഇതിൽ വേറെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സാക്കിയിട്ട് അതാണ് പോട്ടി മിക്സ്ഡായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിൽ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ടർട്ടിൽ വൈനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇത്രയൊന്നും വെക്കണം എന്നില്ല, കുറച്ച് വെച്ചാൽ തന്നെ മതി. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഹാങ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നല്ലോണം വളരാൻ തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.